ബഹുമാനപ്പെട്ട താജുല്ലുലമ നേരത്തെ നിങ്ങൾ കേട്ടില്ലേ എന്തൊരു ഹിമ്മത്താണ് അവിടുത്തെ ഹിമ്മത്ത്. ഞാൻ ഓർക്കുകയാണ് ഒരൊക്കെ സംഭവം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഞങ്ങൾ രണ്ടുപേരും കർണാടക സ്റ്റേറ്റിന്റെ അങ്ങേ അറ്റത്ത് ഒരു പരിപാടി കഴിഞ്ഞ് രാത്രി വരുന്നു, ഒരു കാറിൽ വരുന്നു. വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ സഹോദരന്മാര് ഒഴുക്ക് കൈകാട്ടി നിർത്തിയിട്ട് പറഞ്ഞു, താജുല്ലുലമാ അങ്ങോട്ട് പോകണ്ട, അവിടെ RSS-കാരുടെ കുഴപ്പം നടക്കുകയാണ്, മുസ്ലിമീങ്ങളെ മുഴുവനും തടഞ്ഞു വെച്ചിട്ട് അവരാക്രമിക്കുന്നുണ്ട്. താജുല്ലുലമ പറയുന്നു, ഞമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ അവര് നമ്മളെ തടയൂല, നമ്മള് പോവാ. ഡ്രൈവർ കുറച്ച് മടിച്ചു കളിച്ച്, വിടട കാറ്, തങ്ങൾ പറഞ്ഞു വിടട കാറ്, ഞമ്മള് ആരും തൊടൂല. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ മനസ്സിലാക്കണം അവിടുത്തെ മരക്കരുത്ത് എന്താണ്. രാത്രി പാതിര സമയത്ത് ഏകദേശം 1.5-2 മണി സമയമായപ്പോൾ റോട്ടിൽ വലിയ ശക്തിയായ തടസ്സം നടക്കുകയാണ്. ഒരൊറ്റ മുസ്ലിമിനെയും വിടാതെ അവിടുത്തെ RSS-കാർ തടഞ്ഞു നിർത്തുകയാണ്. അവിടെ അങ്ങോട്ട് എത്തിയപ്പോ അവർ കാറ് തടഞ്ഞു. ഉടനെ തന്നെ അവരോട് പറഞ്ഞു, ഇത് ഉള്ളാളത്തെ ഗുരുക്കളാണ്. അങ്ങനെ ഇബ്രാഹിം ചേർക്കറിയാം, കർണന്റെ മാറ്റം എനിക്കറിയില്ല. ഗുരുക്കൾ എന്ന് പറയാം അവിടെ, ഇത് ഉള്ളാളത്തെ ഗുരുക്കളാണ്, ഉള്ളാളത്തെ തങ്ങളാണ് എന്ന് പറയുന്ന താമസം RSS-കാരൊക്കെ എടുക്കളും, അങ്ങോട്ട് കല്ലെടുക്ക്, വടിയെടുക്ക്, ഗുരുക്കൾ പോകട്ടെ എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഇതൊന്നും ഒരു പൊങ്ങച്ചത്തിന് പറയുന്നതല്ല, വലിയ മനക്കരുത്ത്. നമ്മളാരെയും ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ ഹിന്ദുക്കളെ ആക്രമിക്കുന്നവരല്ല, നമ്മളവരെ ഒന്നും ചെയ്യുന്നവരല്ല. പക്ഷേ ഹിന്ദുക്കളിൽ ആരെങ്കിലും ഒരാള്, നമ്മളെ കേരളത്തെ പറ്റിയൊന്നും പരിചയമല്ലാത്ത ഒരാള് എവിടുന്നോ വന്നിട്ട് ഇവിടുത്തെ മുസ്ലിമീങ്ങളൊക്കെ പാകിസ്ഥാനിൽ പോകണം എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ ഒത്തിരിക്കുന്നവരല്ല ഇവിടുത്തെ മുസ്ലിമീങ്ങൾ. അത് പ്രത്യേകത്തിൽ മനസ്സിലാക്കുന്നതും നല്ലതാണ്. ഇന്ത്യ രാജ്യത്ത് മുസ്ലിമില്ലേ ആദ്യം ഉണ്ടായത്, അല്ലേ? ഇന്ത്യ രാജ്യത്ത് ആദ്യം മുസ്ലിമാണ് വന്നത്, ഇപ്പോഴുള്ള ഇന്ത്യയല്ല, നേരത്തെയുള്ള ഇന്ത്യ. ശ്രീലങ്കയും മതി, ഇല്ലാന്ന് അവരൊക്കെ വയവുള്ളുമ്പോ ഞാനും കൊള്ളല്ലാണ്, അല്ലെ? ഞാൻ കൊള്ളുമ്പോ അവരും കൊള്ളാനായിക്കോട്ടെ, എന്നാലും തിരക്കേടില്ല, എന്നാലും തിരക്കേടില്ല. അതില്ല, അലിബികൾ സുലൈമാനത്താലും ഈതമാരൊക്കെ മഴ കൊള്ളുമ്പോ ഞങ്ങൾ കൊള്ളട്ടേന്ന് അവർ കരുതി. ഏതായാലും അൽഹംദുലില്ല, അല്ലാഹു തആല നമുക്ക് റഹ്മത്ത് തന്ന് നമുക്ക് അത് ഇപ്പോൾ നിർത്തി തന്നിരിക്കുന്നു. അള്ളാഹു കഴിഞ്ഞും നമ്മുടെ സദസ്സ് എളുപ്പമാക്കി തട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. പിന്നെ അങ്ങനെ അത് ഞാൻ ഇടക്കൊന്ന് പറഞ്ഞതാ, ഇന്ത്യ രാജ്യം എത്താണ് ആദ്യമായി ആദം നബി അലൈഹിസ്സലാം ഇറങ്ങിയത്, ശ്രീലങ്ക ഉൾപ്പെടുന്ന ഇന്ത്യ. ആ ഇന്ത്യയിലാണ് ആദൻ നബി അലൈഹിസ്സലാം ഇറങ്ങിയത്. ആദൻ നബി മുസ്ലിമാണ്. അതുകൊണ്ട് ഇന്ത്യ രാജ്യം ഇവിടെ ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതല്ല, ഹിന്ദുവിന് മുസ്ലിമാണ് ഇവിടെ ആദ്യം വന്ന മനുഷ്യൻ. അതുകൊണ്ട് നമ്മളെ കേരളത്തിലുള്ള ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി എവിടുന്നെങ്കിലും ഒരുത്തം വന്നിട്ട് മുസ്ലിമുകളൊക്കെ ജാവോ ജാവോ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഗോ ഗോ എന്ന് ഞമ്മൾ പറഞ്ഞു, വേറെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഹാ വക ബടായി ഒന്നും വിടാതെ ഇന്ത്യ രാജ്യത്ത് മതസൗഹാർദ്ദവും ഇന്ത്യ രാജ്യത്ത് മതമൈത്രിയും ഇന്ത്യ രാജ്യത്ത് മതസഹിഷ്ണുതയും നിലനിർത്താനാണ് ഇവിടുത്തെ ഹിന്ദുക്കളും ഇവിടുത്തെ മുസ്ലിങ്ങളും എല്ലാവരും ചിന്തിക്കേണ്ടത്. ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദ്, 93-ാമത്തെ വയസ്സ് ഇപ്പോൾ അവിടത്തേക്ക് പൂർത്തിയാവുകയാണ് അടുത്ത ദിവസം.
ഉമ്മുൽമയുടെ വഫാത്തിന് ശേഷം ഏകകണ്ഠമായി തെരഞ്ഞെടുക്കപ്പെട്ടു പ്രസിഡന്റായി ബഹുമാനപ്പെട്ട എന്നേ ഉസ്താദിനെ.